വിദേശ രാജ്യങ്ങളിൽ 300-400 കിലോമീറ്ററുകളൊക്കെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ അത്ര മെനക്കേടായി അവിടെയുള്ളവർക്ക് തോന്നുകയില്ല. അതിൻ്റെ പ്രധാന കാരണം ഇതിനെയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ചെയ്യുന്ന മിനിമം 6 വരി പാതകളാണ്. മണിക്കൂറിൽ 140-ൽ പാഞ്ഞാൽ 150-നടുത്ത് കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്ത് എത്താൻ പരമാവധി വേണ്ടത് 1.5 മണിക്കൂർ മാത്രമാണ്. അപ്പോൾ ദൂരം എന്നത് ആരും വലുതായി പരിഗണിക്കാത്ത സാധനമായി മാറും. രാവിലെ ജോലിക്ക് പോകാൻ 100-150 കിലോമീറ്റർ ദൂരം വരെ ഡ്രൈവ് ചെയ്ത് പോകുന്ന എത്രയോ പേരുണ്ട്. ഇങ്ങനെ ഒരു കണക്റ്റിവിറ്റി കേരളത്തിലും വരണ്ടേ? സത്യസന്ധമായി ചോദിച്ചാൽ മലബാറുകാർ എത്ര പേർ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്? ജീവിതത്തിൽ പോയിട്ടില്ലാത്തവരും ഒറ്റ തവണ പോയവരുമായിരിക്കും ഏറെയും. എന്തേ പോവാത്തതെന്ന് ചോദിച്ചാൽ അത് വൻ ചടങ്ങാണ് എന്നാണ് പലരുടെയും ഉത്തരം. ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്ത് പണ്ടാരമടങ്ങും. തെക്കൻ ജില്ലകളിലുള്ളവരുടെ അവസ്ഥയും ഇതുതന്നെയാണ്. ഇടയ്ക്കൽ ഗുഹയും ബേക്കൽ കോട്ടയും വയനാടൻ ചുരവും കണ്ട തിരുവനന്തപുരത്തുകാർ എത്ര പേർ കാണും? വളരെ വളരെ തുലും കുറവായിരിക്കും. കേരളം അങ്ങോട്ടും ഇങ്ങോട്ടും സ്മൂത്തായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഗതാഗത സൗകര്യം ഇല്ലാത്തത് തന്നെയാണ് ഇതിനൊക്കെ പ്രധാന കാരണം. ദേശീയപാത പണി പൂർത്തിയാവുകയും കേരളയിൽ വരികയും ചെയ്താൽ മലയാളിയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജീവനാഡിയായിരിക്കും അവർ. കോവളത്തും ഫോർട്ട് കൊച്ചിയിലും മൂന്നാറിലും ആലപ്പുഴയിലുമൊക്കെ ഉള്ള വിദേശ ടൂറിസ്റ്റുകളെ എന്തുകൊണ്ടാണ് കോഴിക്കോടൻ മിഠായിത്തെരുവിലും വയനാടൻ പ്രകൃതി ഭംഗിയിലും ഒന്നും കാണാത്തത്? മലബാറിന് ടൂറിസം ഭംഗി ഇല്ലാഞ്ഞിട്ടാണോ? കണ്ണൂരിലെ മുഴുപ്പിലങ്ങാട് പോലൊരു മനോഹരമായ ബീച്ച് കേരളത്തിൽ വേറെയുണ്ടോ? തുഷാരഗിരി വെള്ളച്ചാട്ടം പോലെ ഒരു ട്രക്കിംഗ് കേന്ദ്രം വേറെ എവിടെയാണ് കാണാനാവുക? കോഴിക്കോടൻ തെരുവുകളിലെ ഭക്ഷണ വൈവിധ്യം കേരളത്തിൽ എവിടെയും വേറെ കാണാനില്ല. മൂന്നാറിലുള്ളതൊക്കെ ഏതാണ്ട് ഏറിയും കുറഞ്ഞും വയനാട്ടിലുമുണ്ട്. എന്നിട്ടെന്തേ ഒരു വിദേശ ടൂറിസ്റ്റുകളെ ഇവിടെയൊന്നും കാണാത്തത്? ഉത്തരം സിമ്പിളാണ്, എത്തിപ്പെടാനുള്ള പ്രയാസം. കൊച്ചിയിലോ തിരുവനന്തപുരത്തോ 4-5 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വിമാനം ഇറങ്ങുന്ന വിദേശിക്ക് വയനാട്ടിൽ എത്തിപ്പെടണമെങ്കിൽ 1.5 ദിവസത്തെ മെനക്കേടാണ്. നേരെ മറിച്ച് കോവളം കറങ്ങി വൈകിട്ട് 1.5 മണിക്കൂർ അതിവേഗ ട്രെയിനിൽ യാത്ര ചെയ്ത് ആലപ്പുഴ ഒരീസം കറങ്ങി വീണ്ടും കോഴിക്കോട്ടേക്ക് 1.5 മണിക്കൂർ, അവിടുന്ന് വയനാട്ടിലേക്ക് പോകാം. അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് കണ്ണൂരെത്തും. 1.5 മണിക്കൂർ മതി കാസർഗോട്ടേക്ക്. ബേക്കൽക്കോട്ടയും തെയ്യവുമെല്ലാം കേരള ഭൂപടത്തിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളാവും. കേരളത്തിൻ്റെ GDPയുടെ  12% വരുന്ന ടൂറിസം വരുമാനം പ്രധാനമായും മധ്യ കേരളത്തിലെ 3-4 ജില്ലകൾ പങ്കിട്ടെടുക്കുകയാണ്. അതിൽ മലബാറിനും ഒരു ഓഹരി കിട്ടിയാൽ എന്താ പുളിക്കുമോ? അത് മലബാറിൻ്റെ എക്കണോമിക് എത്ര മാറ്റമായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്? കേരളയിൽ പോലെ അതിവേഗ പാത വേണ്ടത് അതിനുകൂടിയാണ്. കേരളയിൽ എന്നത് കേവലം യാത്രാ ട്രെയിൻ മാത്രമാവില്ല, ചരക്ക് ലോറികൾ കയറ്റി ഓരോ ജില്ലയിലും ഇറക്കാവുന്ന സംവിധാനമാവും. വാഹനങ്ങൾ കയറ്റി പല ഡെസ്റ്റിനേഷനുകളിൽ ഇറക്കി അവിടുന്ന് അതും ഡ്രൈവ് ചെയ്ത് കറങ്ങാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ടാവും. അതിവേഗ കൊറിയർ സർവീസും ചരക്ക് കടത്തും എല്ലാം ഉണ്ടാവും. കേരളയിലെ കേവലം കാസർഗോഡുകാർക്ക് വായുഗുളിക വാങ്ങാൻ തിരുവനന്തപുരത്ത് പോകാനുണ്ടാക്കുന്ന ട്രെയിനാണെന്നും അത്ര അർജൻറ്റായി ആർക്കും അങ്ങോട്ട് പോകാനില്ലെന്നും ഒക്കെ പറയുന്നവർ ഒന്നുകിൽ അള്ളിവെക്കാൻ പറയുന്നതാവും, അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ്റെ ആവശ്യങ്ങളെപ്പറ്റി ഒരു ഐഡിയയും ഇല്ലാത്തവരാവും. ആധുനിക മനുഷ്യൻ്റെ സമയത്തിനും ആരോഗ്യത്തിനുമാണ് വില. മലയാളിയെ വേഗത്തിലോടുന്ന ലോകത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് കേരളയിൽ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ നിർബന്ധമായി നടപ്പിലാക്കേണ്ടി വരുന്ന അത്യാവശ്യ അടിസ്ഥാന വികസന പദ്ധതികളിലൊന്ന് എത്രയും വേഗം നടപ്പിലാക്കുന്നുവോ അത്രയും നല്ലത്. അതിവേഗ പാത വരിക തന്നെ ചെയ്യും.